ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൺഫോമൽ മാപ്പിങ്ങിൻ്റെ രണ്ട് പ്രോബ്ലംസ് ആണ്. ഡബ്ല്യു ഈക്വൾ ടു വൈ സെഡ് ആൻഡ് ഡബ്ല്യു ഈക്വൾ ടു വൺ ബൈ സെഡിൻ്റെ രണ്ട് പ്രോബ്ലംസ്. ഫൈൻഡ് ദി ഇമേജ് ഓഫ് ദ അപ്പർ ഹാഫ് പ്ലെയിൻ അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ ഡബ്ല്യു ഈക്വൾ ടു വൺ ബൈ സെഡ്. ഇപ്പോൾ ഡബ്ല്യു ഈക്വൾ ടു വൺ ബൈ സെഡ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പർ ഹാഫ് പ്ലെയിനിൻ്റെ ഇമേജ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഡബ്ല്യു ഈക്വൽ ടു വൺ ബൈ സെഡ് ഇക്വേഷൻ എഴുതാം. ഈ ഇൻവേർഷൻ ഫംഗ്ഷൻ ഡബ്ല്യു ഈക്വൽ ടു വൺ ബൈ സെഡ് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇതിനെ നമ്മൾ സെഡ് ഈക്വൽ ടു വൺ ബൈ ഡബ്ല്യു ആക്കിയതിന് ശേഷമാണ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എക്സും വൈയും കണ്ടുപിടിക്കുക ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വി. ഫോർ ദാറ്റ് നമ്മൾ ഇവിടെ സെഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ ഡബ്ല്യുവിന് പകരം യു പ്ലസ് ഐ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു മൈനസ് ഐ വി ബൈ യു മൈനസ് ഐ വി മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ നമുക്കിതിനെ സോൾവ് ചെയ്യാം. യു മൈനസ് ഐ വി ബൈ കോംപ്ലക്സ് നമ്പർ ഇൻഡു കോൺജുഗേറ്റ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് വരും അല്ലേ. ഇനി നമ്മളിത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടാം, യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് ഐ ഇൻഡു വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സും വൈ എഴുതാം. എക്സ് ഈക്വൽ ടു യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആൻഡ് വൈ ഈക്വൽ ടു മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത യു വി നമ്മളവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇമേജ് ഏതിൻ്റെ ഇമേജ് ആണെന്ന് നോക്കുക. ഇവിടെ അപ്പർ ഹാഫ് പ്ലെയിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പർ ഹാഫ് പ്ലെയിനിൻ്റെ ഇമേജ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമുക്ക് അപ്പർ ഹാഫ് പ്ലെയിൻ എന്ന് പറയുമ്പം മുകളിലേക്കുള്ള പോർഷൻ അല്ലേ. ഇപ്പം എക്സാമ്പിൾ നമ്മൾ ഫിഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ അപ്പർ ഹാഫ് പ്ലെയിൻ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് വരും. അപ്പർ ഹാഫ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ മുകളിലേക്കുള്ള പോർഷൻ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ അപ്പർ ഹാഫ് പ്ലെയിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. അപ്പർ ഹാഫ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ്. അതുകൊണ്ട് ഇവിടെ വൈയുടെ വാല്യൂ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് വൈയുടെ വാല്യൂ? മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. അപ്പൊ അത് ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. ദാറ്റ് ഇസ് മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ് വരിക. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ രണ്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് വരും. മൈനസ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ വി എന്തായിരിക്കും? വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ് വരിക. ഓക്കെ, അപ്പൊ ഇതാണ് അപ്പർ ഹാഫ് പ്ലെയിനിന്റെ ഇമേജ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഈ ഇതിന്റെ ഫിഗർ എങ്ങനെ വരും? വി ലെസ് ദാൻ സീറോ എന്ന് പറയുമ്പോൾ യു വി ആക്സിസ്, ദെൻ വി ലെസ് ദാൻ സീറോ എന്ന് പറയുമ്പോൾ വിയുടെ താഴ്ത്തിട്ടുള്ള പോർഷൻ അല്ലെ. അപ്പൊ അപ്പർ ഹാഫ് പ്ലെയിനിലെ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? ലോവർ ഹാഫ് പ്ലെയിൻ ആണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കും, കാരണം ഫംഗ്ഷൻ എന്താണ്? ഇൻവേർഷൻ ആണ്, റിവേഴ്സ്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിന് നേരെ തിരിച്ചു തരുന്ന ഫംഗ്ഷൻ ആണ്, ഇൻവേർഷൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് അപ്പർ ഹാഫ് പ്ലെയിനിന്റെ ഇമേജ് ഇങ്ങനെയാണ് വരിക. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ഇമേജ് ഓഫ് എക്സ് ഈക്വൾ ടു എ വൈ ഈക്വൾ ടു ബി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ മോഡ് സെറ്റ് ഈക്വൽ ടു വൺ അണ്ടർ ദ മാപ്പിംഗ് ഡബ്ല്യു ഈക്വൽ ടു ഐ സെറ്റ്. ഇവിടെ ഡബ്ല്യു ഈക്വൽ ടു ഐ സെറ്റ് എന്ന് പറഞ്ഞ മാപ്പിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല. അത് സിമ്പിൾ ആയിട്ടുള്ള മാപ്പിംഗ് ആണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഡബ്ല്യു ഈക്വൽ ടു ഐ സെറ്റ്, നമുക്ക് ഡബ്ല്യുവിന് പകരം യു പ്ലസ് ഐ വി കൊടുക്കാം, ഐ ഇൻറ്റു സെറ്റിന് പകരം എക്സ് പ്ലസ് ഐ വൈയും കൊടുക്കാം. ഈ ഐ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ എക്സ് പ്ലസ് ഐ സ്ക്വയർ വൈ എന്ന് വരും. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈനസ് വൺ ആണെന്ന് അല്ലെ. അപ്പോൾ ഐ എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. ദാറ്റ് ഇസ് മൈനസ് വൈ പ്ലസ് ഐ എക്സ് ആയിരിക്കും ഈ ഫംഗ്ഷൻ. ദാറ്റ് ഇസ് ഇവിടെ നമ്മൾ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ യു ഈക്വൽ ടു മൈനസ് വൈ എന്നും വി ഈക്വൽ ടു എക്സ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, യു ഈക്വൽ ടു മൈനസ് വൈ ആൻഡ് വി ഈക്വൽ ടു എക്സ്. ഇനി നമുക്ക് ഓരോന്നിന്റെയും ഇമേജസ് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം എക്സ് ഈക്വൽ ടു എയുടെ ഇമേജ് എന്താണെന്നുള്ളത് നോക്കൂ.
x equal to a നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതായിരിക്കും എ ആവുന്നത്? വി ഈക്വൽ ടു എ ആവും അല്ലെ. അപ്പൊ എക്സ് ഈക്വൽ ടു എയുടെ ഇമേജ് എന്ന് പറയുന്നത് വി ഈക്വൽ ടു എ എന്നാണ്. എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമ്മൾ ലൈൻ വരയ്ക്കാം, ഇതിന്റെ ഫിഗർ വരുന്നത് എങ്ങനെയാ? അപ്പൊ നമ്മളൊന്ന് നോക്കണം. ഫിഗർ വരയ്ക്കാൻ ഇതിനകത്ത് ചോദിക്കില്ല, അല്ല നമ്മൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിട്ട്. എക്സ് വൈ ആക്സിസ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ലൈൻ ആയിരിക്കും എക്സ് ഈക്വൽ ടു എ. ഓക്കെ, ദെൻ ഇതിന്റെ ഇമേജ് നമ്മൾ യു വി പ്ലെയിനിൽ വി ഈക്വൽ ടു എ ആണ് വന്നിട്ടുള്ളത്. വി ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വി ഈക്വൽ ടു എ വരിക. ഓക്കെ, ദിസ് ഇസ് വി ഈക്വൽ ടു എ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എക്സ് എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള, സോറി, വൈ ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ഇവിടെ മാപ്പ് ചെയ്യുമ്പോൾ അത് യു ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട്, അതാണ് ഇതിലെ മാപ്പിംഗ് വരുന്നത്. ഫസ്റ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നതിന്റെ ഇമേജ്. ഇനി നമുക്ക് ഇതിനകത്ത് ഇമേജ് കണ്ടുപിടിക്കേണ്ടത് എന്തിന്റെയൊക്കെയാണ്? വൈ ഈക്വൽ ടു ബിയുടെ ഇമേജ് കണ്ടുപിടിക്കണം. വൈ ഈക്വൽ ടു ബി, വൈ ഈക്വൾ ടു ബിയുടെ ഇമേജ് എന്താ നോക്കുക. വൈ ഈക്വൾ ടു ബി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള വൈ എന്താണ്? യു ഈക്വൽ ടു മൈനസ് വൈ ആണ്. അപ്പൊ വൈക്ക് ഇവിടെ ബി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യു ഈക്വൽ ടു മൈനസ് ബി എന്ന് കിട്ടും. അപ്പോൾ വൈ ഈക്വൽ ടു ബിയുടെ ഇമേജ് യു ഈക്വൽ ടു മൈനസ് ബി ആണ്. ഇത് എങ്ങനെയാണ് വരിക എന്നുള്ളതൊന്ന് നോക്കിക്കോളൂ. എക്സ് ആക്സസ്, വൈ ആക്സസ്. ഇനി വൈ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ വൈ ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ് വൈ ഈക്വൽ ടു ബി. ദെൻ നമ്മളതിന്റെ ഇമേജ് വരയ്ക്കുമ്പോൾ യു വി വൈ ഈക്വൽ ടു മൈനസ് യു ഈക്വൾ ടു മൈനസ് ബി ആണ് വരുന്നത്. യു ഈക്വൽ ടു പോസിറ്റീവ് സൈഡ് ഇവിടെയാണ്, യു ഈക്വൽ ടു മൈനസ് ബി ഇവിടെയാണ് വരിക. ദിസ് ഇസ് യു ഈക്വൽ ടു മൈനസ് ബി. ഓക്കെ, ഇതിന്റെ ഇമേജ് ചോദിക്കാൻ വരയ്ക്കാൻ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വരച്ചാൽ മതി. ഇങ്ങനെ എഴുതുമ്പോൾ ഒരു അഡീഷണൽ ബെനിഫിറ്റും കൂടിയാണ് നിങ്ങളുടെ ഇമേജ് കറക്റ്റ് ആണോ എന്നുള്ളത്. പക്ഷെ തെറ്റരുത്, തെറ്റാതെ വരയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ദെൻ അടുത്തത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. എന്താണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ പറഞ്ഞാൽ? എക്സും വിയും ആയിട്ടാണ് ഡയറക്റ്റ് ഇവിടെ കണക്ഷൻ ഉള്ളത് അല്ലെ, എക്സ് ആൻഡ് വി. അപ്പോൾ നമ്മൾ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ വരും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ വരും. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇമേജ് എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുക? വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിട്ടാണ് കിട്ടുന്നത്. ഇത് യു ആക്സിസ്, ഇത് വി ആക്സിസ്. വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ മുകളിലേക്കാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു റീജിയൻ, ഈ സൈഡിലേക്കുള്ള ഫസ്റ്റ് ക്വാഡ്രന്റും ഫോർത്ത് ക്വാഡ്രന്റും വരുന്ന ഈ റീജിയൻ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? അപ്പർ ഹാഫ് പ്ലെയിനിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു മാപ്പിംഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ്. വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കണം, യു ഈക്വൽ ടു മൈനസ് വൈ ആണ് അല്ലേ. അപ്പൊ വൈ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ, വൈയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ യുവിന്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വൈ എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് യുവിന്റെ വാല്യൂ വരിക അല്ലെ. നമ്മൾ ഈ മൈനസ് ഇങ്ങനെ എടുത്താൽ മതി, അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ദാറ്റ് ഇസ് മൈനസ് യു ഇസ് ഈക്വൽ ടു വൈ എന്ന് എടുക്കുകയാണെങ്കിൽ വൈ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുമ്പോൾ മൈനസ് യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് വരും. മൈനസ് യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ നെഗറ്റീവ് വരുന്ന സമയത്ത് എന്താ വരിക? യു ലെസ് ദാൻ സീറോ വരില്ലേ. മൈനസ് യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ വരും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ വൈ ഗ്രേറ്റർ ദാൻ സീറോന്റെ ഇമേജ് എന്ന് പറയുന്നത് യു ലെസ് ദാൻ സീറോ ആയിരിക്കും. അപ്പൊ അതിന്റെ ഫിഗർ എങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും? എക്സ് ആക്സസ്, വൈ ആക്സസ്. അപ്പോൾ വൈ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുമ്പോൾ അത് മുകളിലേക്കുള്ള പ്ലെയിൻ, അപ്പർ ഹാഫ് പ്ലെയിൻ. അതിന്റെ ഇമേജ് എന്ന് പറയുമ്പോൾ യു ആൻഡ് വി ആക്സസ്. യു ലെസ് ദാൻ സീറോ ആണ്. യു ലെസ് ദാൻ സീറോ എന്ന് പറയുമ്പോൾ ഈ സൈഡിലേക്ക് വരും. ഓക്കെ, ഇതാണ് അതിന്റെ ഇമേജ് വരിക. യു ലെസ് ദാൻ സീറോ ഈ സൈഡിലേക്കാണ് അതിന്റെ ഇമേജ് വരിക. അപ്പൊ ഇനി ഇതിനകത്ത് ഒരു ഇമേജും കൂടെ നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്, സർക്കിളിന്റെ. ഇതിൽ മോഡ് സെറ്റ് ഈക്വൽ ടു വണ്ണിന്റെ ഇമേജ് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. മോഡ് സെറ്റ് ഈക്വൽ ടു വണ്ണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണ് അല്ലെ. മോഡുലസ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡ് സെറ്റ് സ്ക്വയർ ഈക്വൽ ടു വൺ സ്ക്വയർ എന്ന് എഴുതിയാൽ യു സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു
വൺ സ്ക്വയർ എന്ന് വരും. ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണ്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൺ എന്ന് പറയുന്നതാണ്. എക്സും വൈയും നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. യു എന്ന് പറയുന്നത് മൈനസ് വൈയും വി എന്ന് പറയുന്നത് എക്സ് വൈ ആയിരുന്നു നേരത്തെ അല്ലെ. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൽ എക്സിനും വൈക്കും പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എക്സിന് പകരം നമ്മൾ വി ആണ് കൊടുക്കുക, വി സ്ക്വയർ പ്ലസ് വൈക്ക് പകരം നമ്മൾ മൈനസ് യു ആണ് കൊടുക്കണേ, മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു വൺ എന്ന് കിട്ടും. യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു വൺ. ഇത് എന്തന്നെയാണ്, ഒരു യൂണിറ്റ് സർക്കിൾ തന്നെയാണ് ഇൻ ഡബ്ല്യു പ്ലെയിൻ. അതായത് സെറ്റ് പ്ലെയിനിലുള്ള ഒരു യൂണിറ്റ് സർക്കിൾ മാപ്പ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, ഡബ്ല്യു പ്ലെയിനിലുള്ള ഒരു യൂണിറ്റ് സർക്കിളിലേക്ക് തന്നെയാണ്. വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. യു വി ഫിഗർ വരയ്ക്കണം എന്ന് നിർബന്ധമില്ല, എന്നാലും വരച്ചിരുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു ഐ സെഡ് എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇമേജസ് ഇങ്ങനെയൊക്കെയാണ് എക്സിസ്റ്റ് ചെയ്യുക. ബിടെക് മാതമാറ്റിക്സ് എന്ന് പറഞ്ഞ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.